ബിഗ് ബോസ് രണ്ടാം സീസണിലെ ഏറ്റവും വിജയസാധ്യതയുള്ള മത്സരാർത്ഥിയായിരുന്നു ഡോക്ടർ രജിത് കുമാർ. ഹൗസിനുള്ളിൽ ഒറ്റയ്ക്കായിരുന്നുവെങ്കിലും പുറത്ത് വലിയ ആരാധക പിൻബലമായിരുന്നു ഉണ്ടായിരുന്നത്. സഹ മത്സരാർത്ഥിയുടെ കണ്ണിൽ മുളക് തേച്ചതുമായി ബന്ധപ്പെട്ട് രജിത് സാറിനെ ഷോയിൽ നിന്നും പുറത്താക്കിയതും വലിയ വിവാദമായി മാറിയിരുന്നു. ബിഗ് ബോസിന് ശേഷം അഭിനയ രംഗത്തേക്ക് പ്രവേശിച്ച രജിത് തനിക്കുണ്ടായ ഏറ്റവും വലിയ ആഗ്രഹത്തെക്കുറിച്ച് തുറന്നു പറയുകയാണിപ്പോൾ. അഭിനയത്തിനൊപ്പം സംവിധാനം ചെയ്യാനുള്ള താല്പര്യവും ജോലി നഷ്ടപ്പെട്ടതിനെക്കുറിച്ചുമൊക്കെയാണ് താരം മനസ്സ് തുറന്നിരിക്കുന്നത്. പണ്ട് അഭിനയമോഹവുമായി നടന്ന വ്യക്തിയാണ് ഞാൻ. കോളേജിൽ പഠിക്കുമ്പോൾ അഭിനയിക്കാനുള്ള പല ശ്രമങ്ങളും നടത്തിയിരുന്നു. പക്ഷേ എനിക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടില്ല. ഭാവിയിൽ എനിക്കൊരു സംവിധായകനാവാൻ ആഗ്രഹമുണ്ട്. ഞാനൊരു സിനിമ സംവിധാനം ചെയ്യും, അതോടൊപ്പം സീരിയലും സംവിധാനം ചെയ്യും. ചാടിയിറങ്ങി സിനിമ സംവിധാനം ചെയ്യാൻ പോയാൽ പറ്റത്തില്ല. അതിന് മുന്നോടിയായി ഒരു മ്യൂസിക്കൽ ആൽബം തുടങ്ങാനാണ് പോകുന്നത്. ഒന്ന് രണ്ട് മ്യൂസിക്കൽ ആൽബങ്ങൾ എനിക്ക് തന്നെ സംവിധാനം ചെയ്ത് നിർമ്മിക്കണം. അങ്ങനെ പോയാലും അതിൽ അഞ്ചാറ് പേർക്ക് വേഷം കൊടുക്കാൻ പറ്റും. ആൽബം എടുത്തതിന് ശേഷം ഷോർട്ട് ഫിലിം ചെയ്യും. ഇതൊക്കെ പൈസ പൊട്ടുന്ന കാര്യമാണ്, തിരിച്ചു കിട്ടുകയൊന്നുമില്ല. എങ്കിലും നമുക്ക് പഠിക്കാനും കുറച്ച് പേർക്ക് അഭിനയിക്കാനും അവസരം ലഭിക്കും. ഇത്രയും അനുഭവങ്ങൾ മതിയാവും എനിക്കൊരു സീരിയൽ സംവിധാനം ചെയ്യാൻ. കുറച്ച് പ്ലാനുകൾ നേരത്തെ തന്നെയുണ്ട്. സിനിമ കുറച്ചുകൂടി കഴിഞ്ഞിട്ടേ ഉണ്ടാവുകയുള്ളൂ. എന്തായാലും തൻ്റെ ജോലി പോയി, ശമ്പളവുമില്ല, വെറുതെ ഇരിക്കുന്ന സമയമാണിത്. കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക. ഏത് മേഖലയിലാണ് തിളങ്ങാൻ പറ്റുക എന്ന് അറിയില്ല. 2005 മുന്നേ ഞാൻ ഭയങ്കര തോന്നിയവാസിയായിരുന്നു. എൻ്റെ ശരീരം, എൻ്റെ ഇഷ്ടം, എൻ്റെ ജീവിതം, എനിക്ക് തോന്നിയതുപോലെ ജീവിക്കുമെന്ന് ഇപ്പോഴത്തെ പിള്ളേർ പറയുന്നതുപോലെയായിരുന്നു ഞാനും. നന്നായി പഠിച്ചു, പക്ഷേ തോന്നിയതുപോലെ കറങ്ങി നടന്ന ആളായിരുന്നു. കൂട്ടുകെട്ട്, കമ്പനി, കറക്കം, അങ്ങനെ ഇന്ദ്രിയ നിയന്ത്രണങ്ങളില്ലായിരുന്നു. വേദഗ്രന്ഥം പഠിച്ചതിന് ശേഷം എവിടെ പോകുമ്പോഴും എന്തെങ്കിലും ചെയ്യുമ്പോഴുമെല്ലാം ആലോചിച്ചിട്ടേ ചെയ്യാറുള്ളൂ. പട്ടാളക്കാർക്ക് കിട്ടുന്നത് പോലൊരു നിയന്ത്രണം എനിക്കും കിട്ടി. ഇതാണതിൻ്റെ വ്യത്യാസം, താരം പറയുന്നു.